ഹായ് ഗൈസ്, ടൗൺ ഹാൾ 16 അപ്ഡേറ്റ് എല്ലാവർക്കും വന്നു കഴിഞ്ഞു. ആൻഡ് ഗൈസ്, ഞാൻ ഇതുവരെ ടൗൺ ഹാൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ടൗൺ ഹാൾ 15 നിന്നുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് വാറും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഡിഫൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ടൗൺ ഹാൾ 15 തന്നെയായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ ഫുൾ അറ്റാക്സ് കൊടുത്തത് ടൗൺ ഹാൾ 15 തന്നെയായിരുന്നു. അതായത് ടൗൺ ഹാൾ 16 വന്നിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന, അതായത് ഫുള്ളി മാക്സ്ഡ് ആയിട്ട് പോലും ഏറ്റവും ലാസ്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവുക ഞാനായിരിക്കാം മേ ബി. ആൻഡ് ഗൈസ്, ഞാനിവിടെ ബ്ലാക്ക് സ്മിത്ത് ഞാൻ അത് ആദ്യം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ടൗൺ ഹാൾ 8 മുതൽ എല്ലാവർക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവും, കാരണം ഹീറോസിന് കിട്ടുന്ന പുതിയ എബിലിറ്റീസ് ആണ് വരുന്നത്. ആൻഡ് ഗൈസ്, ഞാൻ ടൗൺ ഹാൾ 16 അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇവിടെ 16, അതായത് 1 crore 60 lakh കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൗൺ ഹാൾ 16 അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ അതിനോട്ട് നിൽക്കുന്നില്ല, ഞാൻ കറക്റ്റായിട്ട് ഹാമർ കൊടുക്കാൻ പോവുകയാണ്. സോ അത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ആൻഡ് ഗൈസ്, എനിക്ക് കിട്ടുന്ന ഹീറോ ബൂസ്റ്റ് 5 days പവർ ബൂസ്റ്റ് കിട്ടുന്നുണ്ട്, റിസോഴ്സ് ബൂസ്റ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ സ്റ്റാർ ബോണസ് കിട്ടുന്നുണ്ട് 5 days. സോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ടൗൺ ഹാൾ 16 ആയിട്ടുണ്ട്. ടൗൺ ഹാൾ 16 നമുക്ക് ഇനി കുറേ ലെവൽസ് ആക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. അതൊക്കെ ഭാവിയിൽ വരുന്നുണ്ടാകും, കാരണം ടൗൺ ഹാൾ 16 ഒരു ഫുള്ളായിട്ട് റിലീസായിന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് കുറച്ച് അപ്ഗ്രേഡ്സ് തന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഒന്നും പക്കയായിട്ട് തന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കയ്യിൽ എന്തായാലും എനിക്ക് ഈ ഒരു ബിൽഡർ ഹാമർ ഞാൻ യൂസ് ചെയ്യാണ്ട് എനിക്കൊന്നും നടക്കില്ല, കാരണം എൻ്റെ കയ്യിൽ റ്യൂണോ കാര്യങ്ങളൊന്നും വരുന്നില്ലാത്തത് കൊണ്ട്. സോ ഗൈസ്, നെക്സ്റ്റ് ആയിട്ട് ഞാൻ നമ്മളുടെ ഈ ഒരു ലാബോറട്ടറി അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ കറക്റ്റായിട്ട് അതും ഞാൻ ഹാമർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സോ ഇതിൽ ഓൾറെഡി ഓൺ ഗോയിങ് അപ്ഗ്രേഡ് നടക്കുന്നത് കൊണ്ട് സോ എനിക്ക് ഇനി വേറൊരു സാധനത്തിന് പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ട്രൂപ്പിൻ്റെ അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ഏത് നിങ്ങൾ ആദ്യം അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു ഇത് പ്രയോറിറ്റി വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മൈനറിന് അപ്ഗ്രേഡ് ചെയ്യും ഹൈബ്രിഡ് അടിക്കുന്നത് കൊണ്ട്, ഹീലറിന് അപ്ഗ്രേഡ് ചെയ്യും ക്യൂസി ചെയ്യുന്നത് കൊണ്ട്, ലൂൺസിന് അപ്ഗ്രേഡ് ചെയ്യും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവം ആയതുകൊണ്ട്. കാരണം ലൂണില്ലാണ്ടൊരു പരിപാടി നടക്കില്ല. പിന്നെ ഇലക്ട്രോ ഡ്രാഗനെ ചെയ്യും, ഡ്രാഗൻ, ഡ്രാഗൻ റൈഡർ, അതിങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു പ്രയോറിറ്റി പോകുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹീൽ സ്പെല്ല് ചെയ്യും, പോയിസൺ സ്പെല്ല്, ലൈറ്റ്നിങ് സ്പെല്ല് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ നമ്മുടെ ഈ ഒരു സ്പെല്ല് ചെയ്യുന്നുണ്ടാവുക. ഈ സ്പെല്ലിൻ്റെ പേരെന്തായിരുന്നു, റീകാൾ സ്പെല്ല്. അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവും, കാരണം ഞാൻ കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്. പിന്നെ അതുപോലെ തന്നെ ഒരു സേജ് മെഷീൻ്റെ അപ്ഗ്രേഡ്സ് വരാത്തത് കൊണ്ട് സോ അത് നമുക്കൊരു ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി നമ്മൾ ഹീറോസിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം പ്രയോറിറ്റി എപ്പോഴും ക്വീനിന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ ക്യൂവിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ബുക്ക് കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. സോ ഇനി ഒരുപാട് ലൂട്ട്, എനിക്ക് 130,000 ഡാർക്ക് എലിക്സിയറും കൂടെ ഉണ്ട്. സോ ഞാൻ ഒരു റ്യൂണ് യൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാനൊരു ഹാമറും കൂടെ യൂസ് ചെയ്തിട്ട് ക്യുവിൻ്റെ 2 level അപ്ഗ്രേഡ് ഞാൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അപ്പോൾ ആ ലൂട്ട് വെച്ചിട്ട് എന്ത് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. ബറാക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പുതിയൊരു ട്രൂപ്പിനെ നമുക്ക് കിട്ടുന്നുണ്ട്. റൂട്ട് റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗെയിം പ്ലേസും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. സോ ഞാൻ എന്തായാലും അത് അപ്ഗ്രേഡിന് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് എനിക്ക് ഇത്രയും ബിൽഡർ ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും യൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരുന്നില്ല, കാരണം അത്രയും ലൂട്ട് എടുക്കാനുള്ളൊരു ഓപ്ഷൻ എൻ്റെ കയ്യിലില്ല. കാരണം എൻ്റെ കയ്യിൽ റ്യൂണ് ഒന്നും ബാക്കിയില്ല, ലാസ്റ്റ് ഉണ്ടായിരുന്ന റ്യൂൺസ് കാര്യങ്ങൾ എല്ലാം ഞാൻ ആ വാൾസ് മാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് യൂസ് ചെയ്തു. ഹാമർ ജാം ഇവൻറ്റിൻ്റെ സമയത്ത് ഫുൾ ലൂട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടാണ് ഞാൻ ടൗൺ ഹാൾ 15 മാക്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി ആകെ ഉള്ളത് ഈ ഒരു സംഭവങ്ങൾ മാത്രമാണ് കയ്യിലുള്ളത്. സോ ഞാൻ എന്തായാലും ബുക്ക് എന്തായാലും ഒബ്വിയസ്ലി യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇനി കുറച്ചും കൂടെ ലൂട്ട് കിട്ടിയിട്ട് ഇനി 4 builder എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മളൊരു ഡിഫെൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡിഫെൻസിൽ നമുക്കിവിടെ കിട്ടുന്നത് ഏറ്റവും മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, കാരണം ആച്ച ടവറിനെ മൾട്ടി ആക്കുന്നത് അതുപോലെ തന്നെ കനോണ് ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുന്നത്. സോ അതിനോട്ട് ഞാനൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ആച്ച ടവറിനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്കൊരു ഐഡിയ തരുന്നുണ്ട് കേട്ടോ, കാരണം പുതുതായിട്ട് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഒരു എന്ത് സംഭവം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബിൽഡർ വന്നിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തരും. സോ ഞാൻ ഇതിനോട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ടുള്ള സംഭവമാണ്, പിന്നെ അതുപോലെ അതിൻ്റെ ഹിറ്റ് പോയിൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഹിറ്റ് റേറ്റും എല്ലാം നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ഈ 2 ആർച്ച് ടവർ ക്ലബ് ചെയ്തിട്ട് 1 ആയിട്ട് മാറും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ
രണ്ട് റെഗുലർ ഡിഫൻസിനെ ഞാൻ അങ്ങ് കളയുവാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, കാരണം ഞാൻ അത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു 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 പ്രതീക്ഷ. നല്ലൊരു പ്രതീക്ഷയാണല്ലോ. ഇനി കുറച്ച് ലൂട്ടും മൂന്ന് ബിൽഡേഴ്സും ബാക്കിയുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള അപ്ഗ്രേഡ്സ് എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഡിഫൻസിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എക്സ്ബോസിനാണ്. കാരണം എക്സ്ബോ ആണ് ഒരു മേജർ ഡിഫൻസ് അപ്ഗ്രേഡ് വന്നിട്ടുള്ളത്. സ്കാറ്റർ ഷോട്ട്, ഈഗിൾ ആർട്ടിലറി, ഇൻഫർനോ അപ്ഗ്രേഡ് വരാത്തത് കൊണ്ട്. സോ അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ എയർ ഡിഫൻസിന് കൊടുക്കാം. കാരണം എല്ലാ എയർ ട്രൂപ്സിൻ്റെയും പുതിയ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഡ്രാഗൻ്റെയും ഡ്രാഗൺ റൈഡേഴ്സിൻ്റെയും ഒക്കെ പുതിയ അപ്ഗ്രേഡ്സ് വന്നതുകൊണ്ട് തന്നെ സോ അതിനും നമുക്കൊരു പ്രയോറിറ്റി കൊടുക്കാം. സോ ഒരു റിയൂണും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇപ്പം തന്നെ പെട്ടെന്ന് ആ ബുക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ആ ബുക്ക് ഇപ്പോൾ ബുക്ക് ഓഫ് ബിൽഡിംഗ് യൂസ് ചെയ്തിട്ട് റിയൂണും എടുത്തു കഴിഞ്ഞിട്ട് ലൂട്ട് ഫുൾ ചെയ്ത് വീണ്ടും അടുത്തൊരു അപ്ഗ്രേഡും കൂടെ ഇടാൻ പറ്റും. സോ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം സിക്സ് ബിൽഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലൂട്ടില്ല എൻ്റെ കയ്യിൽ ഇതെല്ലാം യൂസ് ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ ഞാൻ ലെജൻഡ് ലീഗിലാണ് നിൽക്കുന്നത്. സോ ഒരുപാട് സമയം എടുക്കും എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട്. എന്തായാലും രണ്ട് ആർച്ച് ടവേഴ്സിനെ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ട് കനോണി നമുക്ക് ഇങ്ങനെ മെർജ് ചെയ്യിക്കാൻ പറ്റും. സോ അത് നിങ്ങളൊരു പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എക്സ്ബോ, അതുപോലെ തന്നെ എയർ ഡിഫൻസ്, പിന്നെ അതിനുശേഷം നമ്മുടെ എന്തായാലും ഒബ്വിയസ് ആയിട്ട് ബോംബ് ടവർ നിങ്ങൾ ചെയ്യണം, പിന്നെ വിസാ ടവർ, പിന്നെ അതുപോലെ തന്നെ മോട്ടാർ. ഇതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി ലെവൽ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് അപ്ഗ്രേഡ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു ബേസ് ഞാൻ നമ്മുടെ കെന്നീജോടെ ബേസാണ്. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു അപ്ഗ്രേഡ് പ്രോഗ്രഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുതിയ പെറ്റിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റിനെ നമുക്ക് ഈ ഒരു പുതിയ പെറ്റിന് എന്തായാലും നല്ലൊരു യൂസേജ് വരുന്നുണ്ട്. പക്ഷേ ഹീറോസിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക, എന്നിട്ട് പെറ്റ്സിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. കാരണം ഹീറോസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കാരണം ഓൾറെഡി എല്ലാവരുടെ കയ്യിലും പെറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി നാലെണ്ണം. അപ്പോൾ നമുക്കൊരു ഏകദേശം നമുക്ക് ഏത് ഹീറോസിനും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെറ്റ്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് പുതിയൊരു പെറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വെറുതെ ലൂട്ട് വേസ്റ്റ് ചെയ്യരുത്. ഫസ്റ്റ് ഹീറോസ്, ദെൻ ഇതിലോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ. ടൗൺ ഹാൾ ഇനിയൊരു അപ്ഗ്രേഡ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. അതെന്തായാലും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും ടൗൺ ഹാൾ 16 വരുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, ഒരു ഹിഡനായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. എന്തൊക്കെ പുതുതായിട്ടിപ്പോൾ ഇങ്ങനെ ഒരു മെർജ് ചെയ്യുന്ന ഡിഫൻസൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ ഒരു നല്ലൊരു ആശയം തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുക, അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള. കാരണം നമുക്ക് കിട്ടുന്ന എല്ലാ ബോണസുകളും കാര്യങ്ങളും യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ് ഞാൻ ഇനി ഇവിടെ ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഗോൾഡ് സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് എന്തായാലും പതിയെ അപ്ഗ്രേഡ് ചെയ്താൽ മതിയാകും എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി എൻ്റെ കയ്യിലുള്ള ഒരു ഈ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് ഓഫ് എവറിത്തിങ് ഉണ്ട്, സ്പെല്ലുണ്ട്, അതുപോലെ തന്നെ ബുക്ക് ഓഫ് ബിൽഡിംഗ് ഉണ്ട്. പക്ഷേ രണ്ട് വർക്കറിനെ പണിക്കിടാനുള്ള കാശ് പോലും എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ഈ ലെജൻഡ് ലീഗിൽ നിൽക്കുന്നത് ശരിക്കും ഒരു മണ്ടത്തരാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് അങ്ങനെ കളിക്കാനുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കളിക്കരുത്. നിങ്ങൾക്ക് ബേസ് പെട്ടെന്ന് മാക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മാക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ മാക്സ് ആവാതിരിക്കില്ല. നിങ്ങൾ റെഗുലർ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, പക്ഷേ പെട്ടെന്ന് മാക്സ് ആവണമെന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ലെജൻഡ് ലീഗിൽ നിന്ന് ഡൗൺലോഡ് പോവുക, കണ്ടിന്യൂസ് ലൂട്ട് ചെയ്യുക, എല്ലാ ബിൽഡേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക, ബിൽഡർ പോർഷൻ യൂസ് ചെയ്യുക, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനിതെന്തായാലും ഒരു ദിവസം ഒരു 8 അറ്റാക്കാണ് ഞാൻ ആകെ എടുക്കുന്നുണ്ടാവും. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ലൂട്ട് വെച്ചിട്ട് വേണം ഓരോ അപ്ഗ്രേഡ് ഇടാൻ വേണ്ടിയിട്ട്. സോ രണ്ട് വർക്കർ ഇപ്പോഴും ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. സോ അതിന് പോലും പണിക്കിടാണ്ടാണ് ഞാൻ പ്രോഗ്രസ് ബേസും വെച്ചിട്ട് ലെജൻഡ് ലീഗിൽ നിന്നിട്ട് നോക്കുന്നത്. എന്തായാലും സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. സോ ഗൈസ് ഒരുപാട് അടിപൊളി വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുപോലെ ഗിവ് അവേ കൊടുക്കാൻ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട്. ന്യൂ ഇയറിന് എന്തായാലും ഗിവ് അവേ ഉണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ. സോ ആരെങ്കിലും എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം ഗൈസ്. അതൊരു കൊല്ലം അവരോടും ഗുഡ് ബൈ.